ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് കുട്ടികൾക്കൊന്നും സ്കൂളിലാത്തതുകൊണ്ട് രാവിലത്തെ ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ തിരുമ്പാനം അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. തിരുമ്പാനം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചോറങ്ങോട്ട് തീ വെട്ടീന് അടുപ്പത്ത്. അപ്പോൾ തിരുമ്പി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏതായാലും ആ ചോറൊക്കെ നിർബന്ധം ഇതൊക്കെ നല്ല ഒഴിച്ചെടുക്കുമ്പോൾ സ്കൂളുണ്ടായാൽ പിന്നെ ഒരടുപ്പത്തെ ചോറും ഒരടുപ്പത്തെ ചായയും കടിയൊക്കെ അങ്ങനെ ഉണ്ടാക്കലാണ്. ഇപ്പം അങ്ങനെ ആക്കുമ്പോലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചാണ്ട് ആക്കുമ്പോലെ അങ്ങോട്ട് തീ വെട്ടതാണ് കേട്ടോ. അങ്ങനെ ചോറ് എന്തൊക്കെ ഊറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചോറുക്കുള്ള പരിപ്പും നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ കൂട്ടാണ്ടാക്കാൻ വേണ്ടി. അപ്പം നമ്മൾ തേങ്ങ അരച്ചാണ്ടുള്ള കറിയിലിട്ട് ഉണ്ടാക്കണത്. ഇതൊരു കൂട്ടാനാക്കിയാണുണ്ടല്ലോ, കടകെട്ടാണ് വറവിട്ടെടുക്കുന്നത്. കുട്ടികൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക വിചാരിച്ചാണ്ട്. ഇതായ പരിപ്പ് ചട്ടിക്കാണ് ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ഇതൊക്കെ ഞാനൊരു തക്കാളി, ഒരു നാല് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി പറഞ്ഞാണ്ട് നമ്മൾ ചോറ് വന്ന് അടുപ്പത്തൊക്കെ വെച്ചാൽ ആക്കുമ്പോൾ പോലെയാണ് ബന്ധുവല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കെന്നാൽ ഉപ്പേരിക്കുള്ളതും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആണ് നോക്കും ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ പരിപ്പ് അടുപ്പത്തേക്കാണ് വെച്ചിട്ടുണ്ടോ. ഞാൻ അവിടെ കിടന്നൊരു ബന്ധുവളും ഇനി നമുക്ക് കൂട്ടാണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ഒരുങ്ങി ഉപ്പേരിയൊക്കെ. അപ്പോൾ അതാ ഉപ്പേരി വെക്കാന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് ക്യാരറ്റാണ് കേട്ടോ. ഇതിന് കുറച്ച് ക്യാരറ്റ് എടുത്താണ് ചെറുതാക്കണത് എടുത്താണ്ട്. അതിന് കുറച്ച് തേങ്ങയും പച്ചമുളകും തക്കവാടും ഇട്ടാണ് ചമ്മന്തി ആക്കേണ്ട ഉപ്പ് ഇട്ടാണ് കുഴച്ചാണ്ട് നമുക്ക് കടകിട്ട് വറവാണ്ട് ഇട്ടെടുക്കാം. അപ്പോൾ ഉപ്പേരി അവിടെ റെഡി കിട്ടും. പിന്നെ മീനും കിട്ടിയിട്ടോ, സൂതമീനാണ് കിട്ടിയതെന്ന്. മീന് പിന്നെ കണ്ടം വെട്ടി കൊടുത്തുകൊണ്ട് തന്നെ കേക്ക് എന്നാക്കിയാണ്ട് പിന്നെ ഉപ്പും മുളും തേച്ച് പൊടിപ്പിച്ചിട്ടാലും മതി. പിന്നെ ഇതാ ഞാനിവിടെ കുറച്ച് പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. പുളിഞ്ചി ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ്ട് ഈ പുളിങ്ങ ഞാൻ പൊതിർന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറഞ്ഞ ചുടുവെള്ളത്തിലും ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഉപ്പേരിക്കുള്ള അരിഞ്ഞെടുക്കലൊക്കെ കഴിച്ചെന്ന് ചോദിച്ചാൽ മീൻ കഴിക്കാൻ നോക്കിയാണ്ട് അതും ഉപ്പും മുളും തേച്ചിടുമ്പോൾ തന്നെ. അങ്ങനെ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് മീനൊക്കെ അന്നേരം കേക്ക് ഉപ്പും മുളും തേച്ചിട്ടപ്പോൾ തന്നെ നമ്മളെ പരിപ്പൊക്കെ അവിടെ വന്നിട്ടീന് കേട്ടോ. ഞാൻ പരിപ്പ് വന്ന് അടുപ്പത്തേക്ക് തന്നെ ഇതേ മരക്കത്തൊരു ചീനച്ചട്ടിയാണ് വെച്ചാണ്ട് അയക്ക് വെളിച്ചെണ്ണ അടിച്ചു കൊടുത്താണ്ടേ. അയക്ക് കടകും കരിയപ്പിൻ്റെയും മറ്റൊരു മുളകൊക്കെ കിട്ടുന്നാണ്ട് വറവിട്ടെടുക്കും ചെയ്യുക. അടുപ്പിൻ്റെ ചൂടുകൊണ്ട് ചട്ടിയിലുണ്ട് പുക പൊന്തിണ്. അടുപ്പിലാണ് തിരിച്ചാണ് പൊടിച്ചിട്ടാൽ പിന്നെ ഈ അടുപ്പിൻ്റെ എത്ര സുഖമുള്ള അടുപ്പ് വേറൊരു അടുപ്പും ഉണ്ടാവില്ല. സാധനങ്ങൾ മെമേങ്ങോട് കിട്ടണം. എന്നാൽ പിന്നെ അടുപ്പത്ത് അങ്ങനെ വെച്ചാണ് ഉണ്ടാക്കിയാൽ മതി. ഗ്യാസൊന്നും എല്ലാ ചിലവാവില്ല. ഇത് ചോറായി കുറേ നേരം കഴിഞ്ഞിട്ട് സാധനം കിട്ടിയാണ് പിന്നെ അടുപ്പ് തിരിച്ചുവിട്ടുണ്ടാക്കുമ്പോൾ തന്നെ പിന്നെ ഒരു മടിയക്കാരം. അപ്പം പിന്നെ ഗ്യാസ് മെല്ലാണ് വെക്കും. വൈക്കും വയ്യായി ഇങ്ങനെ കിട്ടിയ സംഗതികൾ നടക്കും ചെയ്യും. എന്നിപ്പോൾ ഒരേമാതിരി ആവില്ലല്ലോ. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ആക്കുമ്പോൾ ചോറിയും ഇട്ടുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ അടുപ്പത്ത് തന്നെ ഒക്കെ തീപെടാൻ കഴിഞ്ഞത്. അപ്പോൾ അതാ നമ്മൾ കടകും കരിയപ്പിൻ്റെ മറ്റൊരു മുളകിട്ട് വറവിട്ടിട്ടതാണ് നമ്മളിതാ പരിപ്പും കറിയൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്തിനു കേട്ടോ. പിന്നെ പരിപ്പ് വേവിച്ച സമയത്ത് ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടു ചെയ്യാൻ കേട്ടോ. ചട്ടിയിലിട്ട് വേവിച്ചിന് സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ പരിപ്പിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇത് അപ്പോഴാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്താണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് അവിടെ മൂടി വെച്ചാണ്ട് നമുക്ക് ഈ ചട്ടീനാണ് അടുപ്പത്ത് വെച്ചാണ് നമുക്ക് ക്യാരറ്റ് ഉപ്പേരിയാണ് വെക്കുക. ഈ ചട്ടിക്ക് തന്നെ ലേശം വലിച്ചോണ്ട് വെച്ചാണ്ട് കടകും കരിയപ്പിൻ്റെ ഇട്ടെന്നാണ് വറവിട്ടെടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതിൽ കണ്ടെടുത്ത് മിക്സ് ചെയ്താണ് മൂടി വെക്കുക. അവിടെ കണൽമ കടന്നാണ്ട് ബന്ധം ചെയ്തോളും. ക്യാരറ്റ് പിന്നെ ഈ ചട്ടിക്കാണ് ഇട്ട് കൊടുത്താൽ പിന്നെ തിരി കത്തിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നാണ് മിക്സ് ചെയ്തെടുത്താണ്ട് ഒന്നാണ് മൂടി വെച്ചാൽ ആ കണൽമ കടന്നാക്കുമ്പോൾ പോലാണ് ബന്ധമുള്ളൂ. പിന്നെ ഈ ക്യാരറ്റിക്ക് ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണമെന്ന് കേട്ടോ. ഉച്ചയൊക്കെയാണ് വെച്ചാണ്ട് ആ കണൽമ കടന്ന് വന്നാൽ മതി. അങ്ങനെ ഈ ക്യാരറ്റൊക്കെ ആ ചട്ടിയിലിട്ടാണ് നല്ലോണം മിക്സ് ചെയ്തെടുത്താണ് ഇനി ഇതൊന്ന് മൂടി വെക്കട്ടെ. നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അടുത്തത്. ഓരോ കാര്യങ്ങളങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ഇനി അടുത്തത് മറ്റേത് ചെയ്യണം എന്നങ്ങനെ വിചാരിച്ചാൽ പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു വിട്ട് ചെയ്യുമ്പോൾ അല്ലാതെ അങ്ങനെ ആലോചിച്ച് കുത്തറിഞ്ഞാൽ ഇനിയിപ്പോൾ അതിരിക്കുക ആലോചിച്ച് കുത്തറിഞ്ഞാൽ അങ്ങനെ പണികളങ്ങനെ നീണ്ട് കിടക്കുകയുള്ളൂ. അങ്ങനെ ഇതാ പുളിഞ്ചി ഉണ്ടാക്കാനുള്ള പാത്രം ഞാൻ അടുപ്പത്ത്, അടുപ്പത്തല്ല ഗ്യാസും മേലെ അടുപ്പത്ത്. പിന്നെ നമ്മൾ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ വെച്ചൊക്കെയല്ലേ. ഇനി ഈ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ആദ്യം കടകിട്ട് വറവിട്ടെടുക്കുന്നുണ്ട്. പിന്നെ കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയേപ്പിൻ്റെ എല്ലാത്തിലും ഉണ്ടല്ലേ. കരിയേപ്പിൻ്റെ എല്ലാം ഞാൻ അതേ രസം കിട്ടൂല. എനിക്ക് പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തെങ്കിൽ എനിക്ക് റാഹത്താവുള്ളൂ. പിന്നെ ഇതാ ഞാനൊരു കുഞ്ഞിക്കൈലിന് കുഞ്ഞിക്കൈലിന്ന് നിങ്ങളുടെ പറയില്ലേ, ആ കയ്യിൽ ഞാൻ ഇഞ്ചി ഉണ്ടല്ലോ ചെറുതാക്കിയിട്ട് കുത്തി എറിഞ്ഞാണ്ട് അതും എരിഞ്ഞിച്ചീനി. ഇഞ്ചി അലം ഇട്ട് കൊടുത്തെങ്കിലല്ലേ പുളിഞ്ചി ആവുള്ളൂ. പേരന്നെ പുളിഞ്ചി അല്ലേ. പിന്നെ ഇതാ രണ്ട് വറ്റൊരു മുളക് ഉണ്ടായിരുന്നു, അതും അയക്കാളും മുറിച്ചിട്ട് കൊടുത്തിന്. പിന്നെ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞാണ്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിന്. ഇതൊക്കെ പാടെ എണ്ണയെ കടന്നാണ് നല്ലോണം കണ്ട് ഒരു നെരിഞ്ഞിങ്ങോട്ട് വരട്ടെ. മുളക് പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇട്ടുകൊണ്ടിട്ടോ. പിന്നെ കുട്ടികൾക്ക് തിന്നാളതായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. നല്ല എരിവ് മാണ്ടൽക്ക് ഈ മുളകൊന്നും ഒരു എരിവ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മളെ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിന് ഇഞ്ചും പച്ചമുളകും കരിയേപ്പിൻ്റെയൊക്കെ നല്ലോണം അവിടെ നെരിഞ്ഞിട്ട് വന്നിട്ടോ. അതിൻ്റെ നിങ്ങൾ നമ്മളെ ഇഞ്ചും പച്ചമുളകൊക്കെ ഇവിടെ നെരിഞ്ഞിട്ട് വന്നത് ഉച്ചയൊക്കെ ഇങ്ങോട്ടായി കിട്ടണം കേട്ടോ. പലരും പല മോഡലിൽ കരട്ടുണ്ടാക്കുക. ഞാൻ പണ്ടാക്കൽ ഇങ്ങനെയൊക്കെയാണ്.
ഇനി ഇപ്പം നോക്കുന്നുണ്ടെങ്കിലേ ഇത് കാര്യം. അപ്പോൾ എന്താ നമ്മൾ പുളിങ്ങ പിഴിഞ്ഞ ചീനതായിക്കാണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അധികമാണ് ശർക്കര ഞാനവിടെ ഒരുക്കി ചിക്കന് കേട്ടോ. അപ്പോൾ അതേക്കാട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് അരിപ്പൊടി വെള്ളത്തിലാണ് കലക്കിയ ചീനി, അത് ഇതേ കാട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി പിന്നെ അയക്കാട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നല്ലോണം ഇതേ മരക്കണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാതെ പിന്നെ അതൊരു കട്ട പിടിച്ചു, പിന്നെ പുളിഞ്ച രസം കിട്ടൂലല്ലോ. ഇനി ഇത് ഇളക്കി കൊടുത്ത് തിളച്ച് വരുവോളും കുറുന്നനായി വരുവോളും ഇങ്ങനെ ഇളക്കി കൊടുക്കണം കയ്യിലെടുക്കാതെ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആ മധുരമൊക്കെ ഞാൻ ബാലൻസ് ചെയ്യേണ്ടത്. പിന്നെ ഇതാ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് തൊട്ട് കൊടുക്കണില്ല കേട്ടോ. ചിലവർ കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും, കായപ്പൊടി ഒന്നും ഇപ്പം എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതേമാർക്ക് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി തിളപ്പിച്ച് ഇങ്ങോട്ട് എടുക്കുക കുറുന്നനായി വരുന്നവരെ. പിന്നെ ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് തിരിച്ച് നല്ലോണം കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ല ഞാൻ പിന്നെ ഇത് രസം കിട്ടൂല, അടിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കങ്ങും, കങ്ങിയാൽ പിന്നെ ഏതൊരു സാധനവും രസം കിട്ടൂലല്ലോ. അപ്പോൾ അതാ നമ്മളെ പുളിഞ്ചു വിടായി കിട്ടിയത്. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് ഓഫാക്കിയിടാം, ചൂടാറിട്ട് കുപ്പിക്കണ്ടാക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ മീനും കൂടി നല്ല പൊരിച്ചെടുക്കാണ്ട്, ഇതാ മീനൊക്കെ അവിടെ കായം പറ്റിയച്ചിന് ചട്ടടുപ്പത്ത് വെച്ചാണ്ടാക്കി ഞാൻ എണ്ണ വെച്ചെടുത്ത് കഴിഞ്ഞാൽ മീനൊക്കെ നല്ല പൊരിച്ചെടുക്കട്ടെ.